എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പമാണ് രാഹുൽ തൻ്റെ മണ്ഡലത്തിൽ എത്തുന്നത്. വൈകിട്ട് 3 മണിക്ക് സത്യമേവ ജയതേ എന്ന പേരിൽ കൽപ്പറ്റയിൽ പ്രവർത്തകരെ അണിനിരത്തി യു ഡി എഫ് റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. പാർട്ടി കൊടികൾക്ക് പകരം ദേശീയ പതാകയാണ് ഈ റോഡ് ഷോയിൽ ഉപയോഗിക്കുന്നത്. റോഡ് ഷോയെ തുടർന്ന് സാംസ്കാരിക ജനാധിപത്യ പ്രതിരോധം എന്ന പേരിൽ പൊതുസമ്മേളനം നടത്തും. രാഹുൽ ഗാന്ധിയോടൊപ്പം കെ സി വേണുഗോപാലും കെ സുധാകരനും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും വി ഡി സതീശനും തുടങ്ങി യു ഡി എഫിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസിന് എതിർവശത്തെ മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത്. ഇവിടെ 30,000 പേർക്ക് ഇരിക്കാവുന്ന സ്വീകരണ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ബൈപ്പാസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്ന് യു ഡി എഫ് നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്ക് 300 പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം 2001 മുസ്ലിം ലീഗ് യു ഡി എഫ് ഇടാൻ ഒരുങ്ങിയെന്ന മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിൻ്റെ വെളിപ്പെടുത്തൽ യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക വരുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ മനമടുത്താണ് ലീഗ് മുന്നണി വിടാനൊരുങ്ങിയതെന്നും ആസാദ് എന്ന പേരിൽ പുറത്തിറക്കിയ ആത്മകഥയിൽ ഗുലാം നബി ആസാദ് പറയുന്നു. യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോകാനായിരുന്നു ലീഗിൻ്റെ നീക്കം. പാണക്കാട് തങ്ങളുമായി താൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ലീഗ് ആ തീരുമാനം മാറ്റിയതെന്നും യു ഡി എഫിൽ ഉറച്ചു നിന്നതെന്നും ആത്മകഥയിൽ വ്യക്തമാക്കുന്നു. ബാംഗ്ലൂരിൽ സോണിയാഗാന്ധിക്കൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു പ്രവർത്തകൻ വിളിക്കുന്നു. ലീഗുമായുള്ള സഖ്യം എൽ ഡി എഫ് വരുന്ന ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആ ഫോൺ കോളിൽ പങ്കുവച്ചത്. നേരത്തെ തന്നെ സൂചന ഗുലാം നബി ആസാദിന് ലഭിച്ചിരുന്നു. താൻ സോണിയാഗാന്ധിയോട് ഡൽഹിയിലേക്ക് ഒപ്പം വരാനില്ലെന്നും കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും അവരെ അറിയിച്ചു. അടുത്ത വിമാനത്തിൽ തന്നെ കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് പാണക്കാട്ടേക്കും പോയി. പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ കണ്ട് അമ്പരന്നു. പിറ്റേന്ന് പെരുന്നാളായിരുന്നു. അന്നൊരു മുതിർന്ന എൽ ഡി എഫ് നേതാവ് തങ്ങളുടെ വീട്ടിൽ വന്ന് ഇടതുമുന്നണിയുമായുള്ള സഖ്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അത്താഴ സമയത്ത് തങ്ങളുമായി രാഷ്ട്രീയം സംസാരിച്ചു. കെ കരുണാകരനും ജെ കെ ആൻ്റണിയുമായുള്ള ഗ്രൂപ്പ് യുദ്ധത്തിൽ മടുത്തുവന്ന് തങ്ങൾ തുറന്നു പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് താൻ മുൻകൈ എടുക്കുമെന്ന് ഉറപ്പു നൽകുകയും വൈകാരികമായി തങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പിറ്റേന്ന് പെരുന്നാൾ നമസ്കാരത്തിന് തങ്ങളോടൊപ്പം കണ്ട മാധ്യമ പ്രവർത്തകർ എൻ്റെ സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ചു. പെരുന്നാൾ ആശംസകൾ അറിയിക്കാൻ എത്തിയതാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിന് ഒന്നിച്ച് നേരിടുമെന്നും മറുപടി നൽകി. തങ്ങൾ എൻ്റെ വാക്കുകളെ പിന്തുണച്ചതോടെ സഖ്യം ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും ഗുലാം നബി ആസാദ് ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നു. ഈ സാഹചര്യമാണ് ഇപ്പോഴുമെന്നാണ് ലീഗിലെ പല നേതാക്കളും പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു. ലീഗിലെ പല നേതാക്കളും എൽ ഡി എഫുമായി സഖ്യത്തിനില്ലെന്ന് പരസ്യമായി പറയുന്നെങ്കിലും രഹസ്യമായി അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം.